പബ്ലിക് എക്സാം മുന്നിൽ കണ്ട് പഠിച്ചു. അപ്പൊ ലാസ്റ്റ് ആയപ്പോ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഒരിക്കലും നമ്മുടെ മൈൻഡില് തീരുമാനിച്ചു വെക്കരുത്. സാറ് നമ്മള് ഇരിക്കുമ്പോ ശരിക്കും നമ്മള് മുമ്പിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറ്. ഹലോ എക്സാമിന ഫാമിലി, ഇന്ന് മിസ്സിന്റെ കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ 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 ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. നമ്മുടെ ഈ ഒരു വർഷത്തെ പ്ലസ് വൺ പരീക്ഷയിൽ 520 അതായത് ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ കംപ്ലീറ്റ് മാർക്കും അങ്ങ് വാരിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഹരിപ്രസാദ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഹരിപ്രസാദിന്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേക്കാം. എന്താണ് ഈ ഒരു വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്നുള്ളതൊക്കെ നമുക്ക് ഫുള്ള് ചോദിച്ചറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരിപ്രസാദ് മുന്നേ സ്ഥലം എവിടെയായിരുന്നു? പാലക്കാട്. പാലക്കാട്. ആ പാലക്കാട് നിന്നാണ് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ അവിടെ നിന്ന് നേരത്തോടെ ഇറങ്ങിയതായിരുന്നോ? നേരത്തോടെ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും? രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നായിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത്? റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിസൾട്ടിന്റെ ലിങ്ക് വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നില്ല, ലിങ്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാ വീഡിയോസും വന്നുകൊണ്ടിരിക്കുക യൂട്യൂബിലൊക്കെ, റിസൾട്ട് വരും റിസൾട്ട് വരുന്നു. പക്ഷെ എനിക്ക് മാത്രം കിട്ടില്ല. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും, അവർക്കും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ടെൻഷനായി. അപ്പൊ എന്താ വരാത്ത വരാത്ത പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ ഇനി അത് വന്നിട്ടുണ്ടാവില്ലോ സാറിനെ വിളിച്ചു ചോദിച്ചു. റിസൾട്ട് വന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു ചോദിച്ചു. ജിജീഷ് എന്നാണ് പേര്. അപ്പൊ ജിജീഷ് സാറിനെ വിളിച്ചു ചോദിച്ചപ്പോ സാറിന്റെ വായിന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് ഫുൾ മാർക്കാണ്. സാറിന് നേരത്തെ തന്നെ നോക്കിണ്ടായിരുന്നു. അപ്പൊ സാറ് ഫുൾ മാർക്കാണ്, കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫസ്റ്റ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ അങ്ങനെ അങ്ങനെ നിന്നു. എന്നിട്ട് ചോദിച്ചു, സാറിനോട് വീണ്ടും ചോദിച്ചു, സാറേ ഫുൾ മാർക്കാണോ? അപ്പൊ സാറ് ആദ്യം ഫുൾ മാർക്കാണ് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. എന്നിട്ട് ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ഫുൾ മാർക്കാണ് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷും മലയാളത്തിനും പേടി. അപ്പൊ ഇതിലൊക്കെ ഫുൾ മാർക്ക്, അതേടാ എല്ലാത്തിലും ഫുൾ മാർക്കാണ്, ഫുൾ മാർക്ക്. അപ്പൊ ആന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ 2 സെക്കൻഡ് തുള്ളിച്ചാടി. അമ്മയൊക്കെ അടുത്തുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നല്ല ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ കൺഗ്രാറ്റുലേഷൻ അപ്പൊ തന്നെ മെസ്സേജ് വന്നിരുന്നു കുറച്ച് ടീച്ചർമാരുടെ ഇരുന്ന്. ഞാൻ നോക്കിയിട്ടില്ല അപ്പോഴും, ടീച്ചർമാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെയാണ് ഞാൻ അതിനുശേഷമാണ് സാറ് ഗ്രൂപ്പിൽ ലിങ്ക് അയക്കുന്നതും എടുത്തു നോക്കുന്നതും. വളരെ ഹാപ്പിയായി. അങ്ങനെ ഫുള്ള് സന്തോഷം അല്ലേ? ആ ചിരി ഇതുവരെ മാഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോ മുതല് ഫുൾ ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മക്കളെ, ഇപ്പൊ മോനെ എങ്ങനെയാണ് ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുക? അതായത് ഇപ്പൊ കുറെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്കും ഇതേപോലെ നല്ല മാർക്കൊക്കെ വാങ്ങാനായിട്ട്. പക്ഷെ അതെങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നുള്ളത് കുറെ പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ മോന്റെ ഒരു എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയുകയാണെങ്കിൽ, നമ്മൾ ലാസ്റ്റ് ടൈമില് ചിലവരൊക്കെ ഉണ്ട് എക്സാം ടൈം ആകുമ്പോൾ ഒരുപാട് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും നമ്മുടെ കംപ്ലീറ്റ് ആവില്ല പോർഷൻസ് ഒരിക്കലും. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുതലേ പെൻഡിങ് വരും, ഇടയിൽ ചിലപ്പോൾ നമുക്ക് പെൻഡിങ് വന്നേക്കാം. പക്ഷെ ഫസ്റ്റ് മുതലേ നമ്മൾ അതിനുള്ള ഒരു പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവണം നമുക്ക് എപ്പോഴും. ആ വേണം. നമുക്ക് എക്സാം ആയാലും സ്കൂളിലത്തെ എക്സാം ആയാലും ഇപ്പൊ ക്രിസ്മസ് എക്സാം ആയാലും അല്ലെങ്കിൽ സ്കൂളിൽ ഇടുന്ന ടെസ്റ്റ് ആയാലും നമ്മൾ അതിനെ പബ്ലിക് എക്സാം പോലെ തന്നെ കാണണം. അന്നല്ലാണ് നമുക്ക് അതിന്റെ ഒരു ഇത് ഉണ്ടാവും. ചിലവർ ഇത് ക്ലാസ്സിൽ ഇടുന്ന ടെസ്റ്റ് അല്ലേ, ക്രിസ്മസ് എക്സാം അല്ലേ, ഇതിന് അത്രയൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ ഇതിൽ പഠിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റിസൾട്ടിൽ കാണുക. അപ്പൊ ഫസ്റ്റ് മുതലേ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് കിട്ടുള്ളൂ. അല്ലാണ്ട് അവസാനം വന്നിട്ട് കൊറേ പഠിച്ചിട്ട് ഒന്നും വിചാരിച്ചാലും കവർ ചെയ്യാൻ പറ്റില്ല. എന്റെ ഇപ്പൊ ആദ്യമൊന്നും എന്റെ കൊറേ കവറിലല്ലായിരുന്നു, കഴിഞ്ഞിട്ടില്ലായിരുന്നു, പോർഷൻസ് കൊറേ പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാന് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമായിരുന്നു, ക്രിസ്മസ് എക്സാമിന് എന്തിനും പഠിച്ച്. അല്ലാണ്ട് അതിനു വേണ്ടി ആ പരീക്ഷയിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നന്നായിട്ട് ആ പബ്ലിക് എക്സാം മുന്നിൽ കണ്ട് പഠിച്ചു. അപ്പൊ ലാസ്റ്റ് ആയപ്പോ ഒരു ടെൻഷനും ഇല്ലാണ്ട്. അപ്പൊ ഓരോ ടെസ്റ്റ് നമ്മളിപ്പോ ഏത് ചെറിയ ചെറിയ ടെസ്റ്റ് വരുമ്പോഴായാലും ആ ടെസ്റ്റ് നല്ലൊന്ന് വൃത്തിക്ക് പഠിക്കണം. ആ ടെസ്റ്റിന് നമ്മള് കാണണം. ചിലവരൊക്കെ ഉണ്ട്, ഇതെന്താ ടെസ്റ്റ്, ഇതെങ്ങനെയും വേറെവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലവർ ചെയ്യണവരും ഉണ്ട്. ടെസ്റ്റ് ഇതിൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ടായാലും മാർക്ക് കിട്ടിയ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ടെസ്റ്റ് എത്ര മാർക്ക് കുറഞ്ഞാലും നമ്മൾ അത് അതാണ് നമ്മുടെ മെയിൻ എക്സാം എന്നുള്ള രീതിയിൽ കണ്ടിട്ട് നമുക്ക് എവിടെയാണോ ടെസ്റ്റ് എഴുതുമ്പോഴല്ലേ നമുക്ക് കിട്ടുക, എവിടെയാണോ നമ്മൾ പഠിക്കാൻ വിട്ടുപോയ പോർഷൻസ് ഒക്കെ. അപ്പൊ ആ ടെസ്റ്റ് എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ശരിക്കും ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യം, ചിലവരതിനെ പേടിച്ചിട്ടാ കാണുന്നത്. പക്ഷെ നമ്മളതിനെ നല്ല സന്തോഷത്തോടെയാണ് കാണേണ്ടത്. അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഓരോ ടെസ്റ്റുകൾ, കുട്ടി കുട്ടി ടെസ്റ്റുകളായാലും അപ്പൊ അന്നേരം അറ്റൻഡ് ചെയ്യുമ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മറ്റേത് എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് കുട്ടി കുട്ടി ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് വരികയാണെങ്കിൽ ലാസ്റ്റ് എക്സാം നല്ല സിമ്പിൾ ആയിരിക്കില്ല അത്രയോളം.
ഓക്കെ, അപ്പൊ മോൻ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു എക്സാമിന് ഫാമിലിയുടെ ഭാഗമായിട്ട് മാറുന്നത്? ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോ ഫെബ്രുവരി മന്ത് ആയിരുന്നു. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു ഫെബ്രുവരി മന്തില് ഐ ടി പ്രാക്ടിക്കല് എക്സാം നടക്കായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല ഐ ടി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ എന്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, ഒരു എക്സാമിനർ എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതില് ഒരാലെന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാള് ഘോരെ ഘോരെ ക്ലാസ് എടുക്കണം, നല്ല സൗണ്ടില് ക്ലാസ് എടുക്കണം. അപ്പൊ കാണുമ്പോ നമുക്ക് ഭയങ്കര എനർജി ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടോ എന്നാ ഒന്ന് എടുത്തു നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എക്സാമിനർ എടുത്തു. സംഭവം ശരിയാണ്, ഇങ്ങനെ നല്ല സൗണ്ടില് അടിപൊളിയായിട്ട് ഇടയിലൊക്കെ കൊറേ താമസിച്ചൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അത് കണ്ടിട്ടാണ് ഈ എക്സാമിനർക്ക് ആദ്യം ഒന്ന് അട്രാക്റ്റ് ആയത്. പിന്നെ ഐ ടി ആ ക്ലാസ്സുകളൊക്കെ കണ്ട് എനിക്ക് നല്ല പ്രാക്ടിക്കലും ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അത് അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് ഫിസിക്സ് അലക്സാറിന്റെ ക്ലാസ്സാണ്, അതും ഗംഭീര ക്ലാസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ക്ലാസ്സിലേക്ക് മാറി. അങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാണോ? ഓ, എല്ലാ അടിപൊളി ക്ലാസ്സസ്. ഇപ്പൊ ഈ ഒരു 520-520 എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതില് മോന്റെ ഒരു എഫേർട്ടും എല്ലാതും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൻ ഇത്രയും നല്ലൊരു മാർക്കൊക്കെ വാങ്ങുന്നതില് നമ്മുടെ ഇപ്പൊ മോൻ നമ്മുടെ പൃഥ്വി ബാച്ചിലാണുള്ളത്. പൃഥ്വി എന്ന് പറയുമ്പോൾ അഗ്നിയുടെ ക്ലാസ്സസും ഒപ്പം നീറ്റും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബാച്ചാ. അപ്പൊ ആ ഒരു ബാച്ചസ് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിന്റെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മോൻ പറയാം? എക്സാമിനർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു മെജോറിറ്റി റോളും എക്സാമിനറിന് തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ ആ ക്ലാസ് കാണുമ്പോഴാണ് നമുക്ക് ഓരോരോ ടോപ്പിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാണ്. വ്യക്തമായും വൃത്തിയായിട്ടും ക്ലാസ് എടുക്കുന്ന ബാച്ചാണ് എക്സാമിനർ എന്ന് ഞാൻ പറയും. കാരണം ഓരോ ടോപ്പിക്കും ഇടാൻ ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ കൂടി ഡിലീറ്റഡ് പോർഷൻ ആണ് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായി ക്ലാസ് എടുക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഫ്ലോ കിട്ടുക, പഠിക്കുന്നതിൻ്റെ ആ ഫ്ലോ കിട്ടുക. അപ്പോൾ അതിന് വളരെ വളരെ വലിയൊരു റോൾ തന്നെ എക്സാമിനറിനുണ്ട്. അപ്പോൾ അതിന് എക്സാമിനറിലെ എല്ലാവരോടും താങ്ക് യു. ഓ, സന്തോഷം മക്കളെ. ഇപ്പൊ മോനിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ ഈ എക്സാമിന്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ചിലപ്പോ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, എന്നാലും വീണ്ടും വീണ്ടും ചെയ്തതായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആയിരുന്നു? ഓ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയ കാര്യം എന്ന് പറഞ്ഞത്. കാരണം അത് കാണുമ്പോഴാണ് നമുക്ക് നമ്മളൊരു പാഠം പഠിച്ചിട്ട് പോകുമ്പോൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, നമ്മൾ പഠിച്ചതൊന്നും ഇതിലേക്ക് കിട്ടില്ല നമുക്ക് പെട്ടെന്ന്. പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. കാരണം അതേപോലെ ആയിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ്, അതേ ഇനി ക്വസ്റ്റ്യൻസ് മാറി വന്നാൽ തന്നെ അതിൻ്റെ അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ല, നല്ല കോൺഫിഡൻസ് ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ. ഇതുവരെയുള്ള എല്ലാ നമ്മുടെ ഇപ്പൊ മിസ് ഇപ്പൊ ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ, അതായത് ഇപ്പൊ ഇങ്ങനെ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള ഏത് കുട്ടികൾ വന്നു കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. കാരണം കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല കോൺഫിഡന്റ് ആയിട്ടും നല്ല കൂളായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പോകാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ മോന് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്ട് ഏതാ? ടഫ് എന്ന് പറയുമ്പോൾ ഒരു വിഷയമായിട്ടല്ല എനിക്ക് ടഫ് ഉള്ളത്, ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കുക. ചില ടോപ്പിക്ക് ഭയങ്കര ടഫ് ആയിരിക്കും, ചിലത് ഭയങ്കര ബോറായിട്ട് തോന്നും. അത് ഏത് സബ്ജക്റ്റിലാണെങ്കിലും ശരി, ഫിസിക്സിലായാലും മാത്സിലായാലും ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര, പക്ഷെ നമ്മൾ എന്തായാലും അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇരുന്ന് അങ്ങനെ പഠിക്കും, സമയം മാറ്റി വെച്ചിട്ട് ഇരുന്ന് പഠിക്കണം. ചിലത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആയിരിക്കും, ചിലത് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മളത് വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അത് ഉപേക്ഷിക്കരുത്. ഈ കോൺസെപ്റ്റ് ആ ശരി, ഇത് ഒരു കോൺസെപ്റ്റ് അല്ല, ഇത് കുഴപ്പമില്ല എന്നിട്ട് അങ്ങനെ വിടാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ക്ലാസ് കാണുന്ന സമയത്ത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും നമ്മളത് മനസ്സിലാക്കാനുള്ള ട്രൈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് എല്ലാ കോൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോ ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മാത്സിലാണെങ്കിൽ കുറെ ഇക്വേഷൻസും, ഇനി ബയോളജി ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറെ ടേംസുകളും പഠിക്കാറുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ മോൻ എങ്ങനെ, ഈ ഡെറിവേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മോന് പഠിച്ചിരുന്നത്? ഡെറിവേഷൻസ് പറഞ്ഞാൽ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം, വെറുതെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു മിനിമം ഒരു 5-6 വട്ടമെങ്കിലും പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ എക്സാമിന്റെ ടൈമിലും പ്രാക്ടീസ് ചെയ്യണം, അല്ലാണ്ട് ഇതിന് വേറൊരു ഷോർട്ട് കട്ട്. എക്സാമിന്റെ ടൈം ആകുമ്പോഴേക്കും ഒന്നും കിട്ടില്ല, എല്ലാം മറന്നു പോകും. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ എക്സാമിന് ആ ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ.
ഇപ്പൊ മോന് സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരു രീതിക്ക് അനുസരിച്ച് ആയിരിക്കില്ല നമ്മുടെ എക്സാമിന്റെ ടൈമിൽ നമ്മൾ പഠിക്കാം. അതായത് എക്സാമിന്റെ സമയത്ത് നമുക്ക് ഒരു വേറെ തന്നെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ, കുറെ പെൻഡിങ് ആയിട്ട് കുറെ പോർഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഓർത്തെടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നൊക്കെ പോവല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മോന് ഇപ്പൊ ഈ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് അതെങ്ങനെയായിരുന്നു മോൻ മാനേജ് ചെയ്തിരുന്നത്? പ്രഷർ ഉണ്ടായിരുന്നോ ആ സമയത്ത്, എക്സാമിന്റെ സമയത്ത്? ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞ പബ്ലിക് എക്സാമിനെക്കാട്ടും കൂടുതൽ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനാണ്. പ്രഷർ മീൻസ് എനിക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു, സ്കൂളിലും പോർഷൻസ് എടുത്തിരുന്നുണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷെ അപ്പോൾ ഞാൻ പേടിച്ചില്ല, അത് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ക്രിസ്മസ് എക്സാമിനെയും മോഡൽ എക്സാമിനെയും കണ്ടു. അതാണ് ഞാൻ എൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ടൈമിൽ ഞാൻ പബ്ലിക് എക്സാം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് പഠിച്ചത്, അല്ലാണ്ട് ഈ ഒരു എക്സാമിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അലക്സാറോ അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അപ്പൊ അത് ഒന്ന് അപ്ലൈ ചെയ്തു കറക്റ്റ് ആയിട്ട്. അപ്പൊ പോർഷൻസ് കുറെ പെൻഡിങ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിനൊക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ പെൻഡിങ് ഉള്ള ടോപ്പിക് നമുക്ക് എത്രയാണോ പറ്റണത് അത് ക്ലിയർ ആയിട്ട് കവർ ചെയ്യുക. നമ്മളൊന്നും വിട്ട് എല്ലാം അവിടെ അവിടെ കുറച്ച് പഠിച്ചു ഇവിടെ കുറച്ച് പഠിച്ചു അങ്ങനെയല്ല, എല്ലാം അതും പഠിക്കുന്ന പാഠങ്ങൾ നീറ്റ് ആയിട്ട് എല്ലാം ഓരോന്നോരോന്ന് പഠിച്ചു വെക്കുക. ലാസ്റ്റ് ഏതാണോ പഠിക്കാത്തത് അതും പഠിക്കുക. നമുക്ക് സമയമാകുമ്പോഴേക്കും എക്സാം ആകുമ്പോഴേക്കും എല്ലാം കറക്റ്റ് ആയിട്ട് കഴിയും. പക്ഷെ നമ്മള് എക്സാമിന്റെ ടൈമിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യരുത് ഒരിക്കലും. എക്സാമിന്റെ പഠിക്ക ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഫുള്ള് എ പ്ലസ് ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അപ്പൊ ഇനിയിപ്പോ നമുക്കിപ്പോ എല്ലാ സമയത്തും നമുക്കിപ്പോ ഒരേ ലെവലില് നമ്മളിങ്ങനെ ടോപ്പർ 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 അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മോന് ചില പോർഷൻസ് ഒക്കെ പെൻഡിങ് വന്നേക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു പഠിത്തത്തിന്റെ ആ ഒരു ഗ്രാഫ് ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് നമുക്കൊരു ഡിപ്പൊക്കെ വരും അല്ലെ, അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പൊക്കെ വരുന്ന സമയത്ത് മോൻ എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്? അങ്ങനെ ഒരു ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിപ്പ് എനിക്ക് വന്നിട്ടില്ല, ചെറിയ ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട്. കാരണം പോർഷൻസ് പെട്ടെന്ന് എടുത്തു പോയപ്പോ, പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസം ആയപ്പോഴാണ് പെട്ടെന്ന് ആ പേസിൽ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല ടോപ്പിക്സ് ഒന്ന്. ആ മന്ത്ലി എന്ന് പറഞ്ഞാൽ ബിസി, ഞാനും കുറച്ച് ബിസി ആയിരുന്നു, അപ്പൊ അങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ പഠിക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് ഓരോന്നും കവർ ചെയ്യാൻ ട്രൈ ചെയ്തു, അത് അവസാനം ആവുമ്പോഴേക്കും സക്സസ് ആയി. അതിന് പ്രത്യേകിച്ച് സീക്രട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മള് പഠിക്കുന്ന ടൈമിൽ ഫുൾ ഫോക്കസ് പഠിക്കുന്നതിൽ മാത്രം കൊടുക്കുക. കളിക്കുന്ന സമയത്ത് കളിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാനും 24 മണിക്കൂർ ഇന്ന് പഠിക്കുന്ന ആളൊന്നും അല്ല, വല്ലപ്പോഴും പഠിക്കും. ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് കാണുമ്പോൾ നമ്മൾ എപ്പോഴാണോ പഠിക്കാൻ എടുക്കണ, അപ്പോ ക്ലിയർ ആയിട്ട് ടോപ്പിക് മനസ്സിലാവാം. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അതിനുള്ള വഴി കണ്ടെത്തണം, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കണം. പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ലേ, അപ്പൊ എങ്ങനെയാ ഈ ഫുട്ബോൾ ഒക്കെ കളിക്കാനും ഇതിനൊക്കെ പോവാറൊക്കെ ഉണ്ടോ? ആ ഫുട്ബോൾ വീട്ടില് അടുത്ത് കളിക്കാനൊക്കെ പോവാറുണ്ട്, പറമ്പിലൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ പോവാറുണ്ട്, അങ്ങനെയൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മോന്റെ ഒരു ഡെയിലി റൂട്ടീൻ അതായത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയാ? എനിക്ക് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ വെച്ച് പോണ ആളൊന്നും അല്ല ഞാൻ, അപ്പൊ വരണത് അപ്പൊ കാണാന്നുള്ള രീതിയിലുള്ള ആളാണ്. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യും, അല്ലാത്തപ്പോ നോർമലായിട്ട് പോണ ഒരാളാണ്. ഞാൻ ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യണ ഒരാളൊന്നുമല്ല, പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഒരു പ്ലാൻ, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും, അത് എഴുതി വെക്കുകയോ അങ്ങനെ ചെയ്യണ ആളൊന്നുമല്ല. ഞാൻ ഡെയിലി റുട്ടീൻ ചോദിക്കുകയാണെങ്കിൽ രാവിലെ എണീച്ച് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യും, പിന്നെ കുറച്ച് മൊബൈലിൽ കളിക്കാറുണ്ട്, പിന്നെ കുറച്ചൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂളിൽ പോയി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കും. പിന്നെ ഹോളിഡേ ആണെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ തറവാട്ടിക്കോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലേക്കൊക്കെയോ വെക്കേഷന് പോകും. പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ ഒപ്പം ഒക്കെ പരിചയം. ഒരു ദിവസം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം എത്ര നേരം ഇരുന്ന് പഠിക്കണം? അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു നേരമായിട്ടല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഒരു ദിവസം എത്ര നേരം പഠിക്കണം. ചില ദിവസങ്ങളിൽ ഒരുപാട് പഠിക്കാറുണ്ട്, ചില ദിവസം പഠിക്കാറേ ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. അപ്പോ അത് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഇത്ര നേരം വെച്ച് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും ഇത്ര നേരം വെച്ച് പഠിക്കണം, പക്ഷെ അങ്ങനെ നിർബന്ധമില്ലെങ്കിൽ നമുക്ക്
ഒരു നമുക്കൊരു ബോധം ഉണ്ടാവണം, ഈ നമുക്ക് ഇത്രയും പഠിക്കാനുണ്ട്, അപ്പൊ നമ്മളത് പഠിക്കണം. ആ ഒരു ഒരു നമ്മളെ ഇനിയൊരു മിഷനായിട്ട് കാണുക, പഠിക്കാനുള്ളത് ടാർഗറ്റ് ആയിട്ട് കാണുക. എന്നിട്ട് അപ്പൊ പഠിക്കുക നമ്മൾ, ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മോട്ടീവായിട്ടാണ് ഞാൻ ഈ എക്സാംസിനെയൊക്കെ കാണുന്നത്, ഈ ക്ലാസ് ടെസ്റ്റിൻസിനും ക്രിസ്മസ് എക്സാമിനെയൊക്കെ. അപ്പൊ അതൊരു മോട്ടീവാണ്, ഇത്രയും ടാർഗറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് പബ്ലിക് എക്സാമിന് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. എന്റെ മെയിൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പറഞ്ഞ കിസ്സിംഗ് ആണ്. കിസ്സിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒക്ടോബറും നവംബറും ഭയങ്കര ബിസി ആയിരുന്നു. ഒരുപാട് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിലും സ്റ്റേറ്റ് കോമ്പറ്റീഷനിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഹോബീസ് ഒക്കെ എന്താ? ഹോബീസ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കിസ്സിങ്, പിന്നെ റീഡിങ്, പിന്നെ അത് കഴിഞ്ഞ് എന്റർടൈൻമെന്റ് ആണെങ്കിൽ മൂവീസ് ഒക്കെ കുറെ കാണും. വെക്കേഷൻ ഒക്കെ ഒരുപാട് മൂവീസ് കാണും. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതില് ഇപ്പൊ ഞാൻ പഴയ മൂവീസ് ഒക്കെ എടുത്ത് കാണും. ഹോളിവുഡിന്റെ പഴയ മൂവീസ്, കൊറേ ഫാന്റസി മൂവീസ് ഒക്കെ ഉണ്ടാവും. ലോർഡ് ഓഫ് ദ റിങ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടതാണ്. പിന്നെ ഹൊറർ മൂവീസ് കാണും ഹോളിവുഡ്, കൂടുതൽ ഹോളിവുഡ് ഹൊറർ മൂവീസ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കാണും, ഹൊറർ മൂവീസ് കാണും, ഇഷ്ടമാണ് എല്ലാതും. അങ്ങനെ അഡ്വഞ്ചർ മൂവീസ് ഉണ്ടാവും, അത് കാണും. ഹോളിവുഡ് എക്സാമിന്റെ സമയത്തൊക്കെ അലൻ സാറും ഒക്കെ പറയല്ലോ, മക്കളെ ബൂസ്റ്റ് ഒക്കെ കുടിച്ചൊക്കെ ഇരിക്കുന്നൊക്കെ അറിയില്ലേ, എക്സാമിന്റെ സമയത്ത് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കണം. അങ്ങനെയൊന്നും ഞാൻ എക്സാമിന്റെ ടൈമിലായാലും മറ്റേ നോർമൽ ഡേയ്സിലായാലും സെയിം പാറ്റേണിൽ പോണ ആളാണ്. എക്സാമിന്റെ ടൈമിലാവുമ്പോ കൂടുതൽ എക്സാമിന് ഫോക്കസ് ചെയ്യും, അല്ലാത്ത ടൈമില് പഠിത്തത്തിന് ഉണ്ടാവും, അതിന് കൂടെ വേറെ പലതിനും ഉണ്ടാവും. അങ്ങനെ എക്സാമിന്റെ ടൈമില് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഫുഡ് ഹാബിറ്റ്സ് ഒന്നും അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല, നോർമൽ ആയിട്ടുള്ള ആളാണ്. നോർമൽ ആയിട്ടുള്ള ഓക്കെ. അപ്പോ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറേ മക്കൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് നടക്കൂല, അതായത് ഈ ചേട്ടന് കുറച്ച് ഇച്ചിരി ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയതാണ്, അല്ല ഞങ്ങൾക്കൊന്നും കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ജൂനിയേഴ്സ് മക്കൾ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും കിട്ടില്ല എന്ന് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ തീരുമാനിച്ച് വെക്കരുത് ഒരിക്കലും. എല്ലാവർക്കും കിട്ടാണ്ടോ? ഇമ്പോസിബിൾ അല്ല ഒന്നും. പക്ഷെ ചിലവർക്ക് ഓരോ പേസ് ആയിരിക്കും ചിലവർക്ക് ഉണ്ടാവുക. ചിലവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിവുള്ളവരുണ്ടാവും, ചിലപ്പോൾ സ്ലോ പേസിലുള്ള. പക്ഷെ നമ്മൾ ഒരിക്കലും വിട്ടു കൊടുക്കരുത്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ട്രൈ ചെയ്ത് അത് നമ്മളുടെ ഒരു മിഷൻ പോലെ കണ്ടിട്ട് അവസാനം വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ 2 മണിക്കൂറൊക്കെ മതി, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ചില കുട്ടികൾക്ക് അത് 3-4 മണിക്കൂർ വേണം പഠിക്കാൻ. അപ്പോൾ നമ്മളത് അത് ആ 3-4 മണിക്കൂർ എടുക്കാൻ നമ്മൾ ഒരു മനസ്സ് കാണിക്കുക. നമ്മൾ ആ അതിനുള്ള ഡെഡിക്കേഷനും ഹാർഡ് വർക്കും വിടാണ്ടിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക, അതാണ് വേണ്ടത്. ഒരിക്കലും എക്സാമിൻ്റെ ടൈമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു രീതി ഒരിക്കലും. ഇപ്പം പ്ലസ് വൺ 10th വരെയൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ എക്സാമിൻ്റെ തലേന്ന് ഒരു ഇരുന്ന് ആ ഒരു പഠിത്തം ഒരിക്കലും നടക്കില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് ഡൗൺ ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരുപാട് താഴേക്ക് പോകാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. പിന്നെ കളിക്കലൊക്കെ വേണം, നന്നായി ഉറങ്ങണം. ഉറക്കം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ ഭയങ്കര ഉറങ്ങുന്ന ആളാണ്. 8 മണിക്കൂറും ഞാന് രാവിലെയും കുറച്ച് പഠിക്കും, രാത്രിയും കുറച്ച് പഠിക്കും. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ ടൈമൊന്നും വെച്ച് പഠിക്കുന്ന ആളാണ്. ഞാൻ ഉറങ്ങാറുണ്ട്. അപ്പൊ നിങ്ങളോട് എനിക്ക് അതാ പറയാനുള്ളത്, 8 hours എന്തായാലും ഉറങ്ങണം. ഉറക്കം മാറ്റി വെച്ചിട്ടുള്ള പഠിത്തം വേണ്ട. പിന്നെ ചിലവർക്ക് ഉണ്ട് ഉറക്കം മാറ്റി വെച്ചാൽ കുഴപ്പമില്ല, ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഉറക്കം മാറ്റി വെച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ അങ്ങനെ പഠിക്കുക. നടപടിയല്ല നമ്മളെ ഹെൽത്ത്, നമ്മുടെ ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് മൊബൈലൊക്കെ എടുക്കുമ്പോ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കും പെട്ടെന്ന് ക്ലാസ് കാണുമ്പോഴായിരിക്കും എന്തിൻ്റെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോ പെട്ടെന്ന് അത് മാറാനുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മള് എപ്പോഴും മനസ്സിലുണ്ടാവണം, ഒരിക്കലും അത് പോവരുത്. ഒരു ലോങ് ടൈമിലേക്ക് അത് പോവരുത്. പഠിക്കലല്ല നമ്മുടെ ഒരു ഇതിന്ന് തോന്നല് നമുക്ക് വലിയൊരു ടൈമിലേക്ക് നമുക്ക് ഉണ്ടാവരുത്. ചെറിയ ടൈമിലേക്ക് ഇനിയും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ടൈമിലേക്ക് ആഴ്ചകളോടും മാസങ്ങളോടും അങ്ങനെ പോയാൽ കാര്യം പോക്കാവും.
ഓനിങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോ ഇങ്ങനെ പാരന്റ്സിന് എങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാരന്റ്സിനും ബുദ്ധിമുട്ടേ ഇല്ല, ഭയങ്കര സപ്പോർട്ടാണ്. പാരന്റ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അമ്മയും അച്ഛന്, അമ്മയോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാറ്. അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇത് എക്സാമിന് ഇറങ്ങുന്നൊക്കെ പറയുമ്പോ എപ്പോഴും ക്ലാസ് കാണാനൊക്കെ പറയും. എന്റെ അടുത്ത് എപ്പോഴും ക്ലാസ് കാണുന്ന പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കണം, പഠിക്കുന്ന പറയുന്നത് നിർബന്ധിക്കുന്നത് എന്റെ അമ്മയാണ്. അപ്പോ പുറത്ത് കാണില്ല തന്നെ ഉള്ളു, പക്ഷെ ഏറ്റവും വലിയ റോള് അമ്മക്ക് തന്നെയാണ്. ടെൻത്തിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ടെൻത്തില് പഠിക്കുമ്പോ എക്സാമിന്റെ ടൈം ആയപ്പോഴൊക്കെ എന്നെ നേരത്തെ എണീപ്പിക്കും. നേരത്തെ എണീച്ച് പഠിക്കണം പഠിക്കണം പറഞ്ഞിട്ട് എന്നെ നേരത്തെ എണീപ്പിക്കാറുണ്ട്. ചിലപ്പോ പോർഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ എക്സാമിന്റെ ടൈം ഒക്കെ ആവാറുമ്പോ രാവിലെ നേരത്തെ എണീപ്പിക്കാറുണ്ട്. അപ്പൊ മാത്രം ഞാൻ നേരത്തെ എണീക്കാറുണ്ട്, അമ്മ എണീക്കാ പറഞ്ഞത്. അങ്ങനെ എണീച്ച് പഠിക്കാറുണ്ട്. പിന്നെ അങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോ എങ്ങനെ എന്താ പറയാ, ഉറക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് കട്ടം കുടിക്കോ? അങ്ങനെയൊന്നുമില്ല, ഉറക്കം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരിക്കലും പഠിക്കാറില്ല. ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഉറക്കം ഉപേക്ഷിച്ച് ഞാൻ പഠിക്കാറേ ഇല്ല ഒരിക്കലും. സ്ലീപ്പ് അതിനെ കളയാറേ ഇല്ല. ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങും, എണീറ്റ് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും. അല്ലാതെ ഉറക്കം കളഞ്ഞിട്ട് രാത്രി 12 മണി വരെ ആ ഒരു പഠിത്തം ഞാൻ അങ്ങനത്തെ ആ ടൈപ്പില്. പക്ഷെ എന്നാലും നമുക്ക് സാധിക്കും. ഒന്നും ഉറക്കം കളഞ്ഞാലേ ഇത് കിട്ടുള്ളൂ എന്ന് ഒരിക്കലും ഇല്ല. ഉറക്കം കളയാണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ മോനെ, നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാണോ? ഓ, എല്ലാ ടീച്ചേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ്. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് പ്രത്യേക ഇഷ്ടങ്ങളുണ്ട്, കുറച്ചിത്തിരി കൂടുതൽ ഇഷ്ടങ്ങളുള്ള ടീച്ചേഴ്സ്. ആരുടെ ക്ലാസ് ആയിരുന്നു അത് പറഞ്ഞാ ബാക്കിയുള്ളവർക്ക് വിഷമം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഒബ്വിയസ്ലി അലക്സാറിന്റെ ക്ലാസ് ആണ്. അലക്സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അലക്സാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഠിത്തം അല്ലാണ്ടുള്ള കാര്യങ്ങളിലേക്ക്, അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളിലേക്ക് അധികം പോവാറില്ല. പഠിത്തത്തിനാണ് അലക്സാറിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അത് അതിന് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അലക്സാർ നമുക്ക് അലക്സാറിന്റെ ക്ലാസ് കാണുമ്പോൾ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ബാക്കിയുള്ളവരുടെ ഉണ്ട്, പക്ഷെ അലക്സാറിനെക്കാട്ടും കൂടുതൽ അലക്സാറിന്റെ ക്ലാസ്. അപ്പൊ അലക്സാർ നമ്മൾ ഇരിക്കുമ്പോ ശരിക്കും നമ്മള് മുമ്പിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും നേരിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പൊ അലക്സാറിന്റെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അലക്സാർ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാലൊക്കെ ചിലപ്പോ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അലക്സാറിന് മാക്സിമം നിങ്ങൾ ബുക്ക് അടിച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇപ്പൊ നമ്മളിപ്പോ നോട്ട്സുകളൊക്കെ തീരുമല്ലോ. അതായത് ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് അലക്സാർ ആണെങ്കിലും അല്ലെങ്കിൽ അലക്സർ ആരായാലും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സിന് ഹാൻഡ് റൈറ്റൺ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ തരും, അതൊക്കെ യൂസ്ഫുൾ ആണോ? ആ യെസ്, ഫിസിക്സ് ഒക്കെ എന്റെ ടീച്ചേഴ്സൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ എക്സാമിനറിലായാലും PDF, ഓൺലൈൻ PDF നോട്ട്സ് അത് നോക്കിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും നോട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാറില്ല, പൊതുവെ ഉണ്ടാക്കാറില്ല. ഞാൻ കൂടുതലും, എനിക്ക് മടിയാണ് നോട്ട് ഉണ്ടാക്കാൻ, ഒരുപാട് എഴുതാനൊക്കെ. സ്കൂളിൽ പോയാൽ എഴുതാറുണ്ട് വൃത്തിയായിട്ട് എല്ലാം കംപ്ലീറ്റ്. ക്ലാസ്സിലിരുന്ന് ലൈവായിട്ട് എഴുതുന്നതുകൊണ്ട് അങ്ങനെ എഴുതി പോകുന്നുണ്ട്. പക്ഷെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പൊ ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റൺ നോട്ട്സും പിന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് നോക്കുക. പിന്നെ കൂടുതലായിട്ടും നോട്ട്സിനെക്കാളും ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരിക്കലും അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് നമ്മളത് വീണ്ടും 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 എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് ഒരിക്കലും പിന്നെ നമുക്കൊരു നോട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ എക്സാം ഒരു അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. 100% ഷുവർ ആയിരുന്നില്ല ഫുൾ മാർക്ക് കിട്ടുന്നു, എന്നാലും ഫുൾ മാർക്ക് കിട്ടുന്നൊരു ഇംഗ്ലീഷിലായിരുന്നു ഒരു ടെൻഷൻ. എനിക്ക് ഇംഗ്ലീഷിൽ സ്കൂളിലിട്ട് ഒരു ടെസ്റ്റിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. 2-3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അങ്ങനെ കുറയാറുണ്ട്. അപ്പോ എനിക്ക് ടെൻഷൻ ആയിരുന്നു. സ്കൂളിലത്തെ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചറായാലും പറയും, ഇങ്ങനെ നിങ്ങള് ഇംഗ്ലീഷ് നല്ല പഠിക്കുന്ന കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ 2-3 മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ഇംഗ്ലീഷിലാ കുറയാ. അങ്ങനെ കുറെ പറഞ്ഞ് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് കിട്ടോ കിട്ടോ, പിന്നെ കുറെ ഭാഗ്യം കൂടി ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് കിട്ടാനായി. സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ മക്കളെ, ഇനി മോന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സിവിൽ സർവന്റ് ആവണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വിസിംഗ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോ അതിനും ഉള്ള പ്രിപ്പറേഷൻസ് ഞാൻ എന്റേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്സ് റീഡ് ചെയ്യുക, ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക, അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി അതിന് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ കൊണ്ട് എന്തായാലും സാധിക്കും. ഇപ്പൊ ഇത്രയും അല്ലെ, ഇപ്പൊ ഈ പ്ലസ് വണ്ണിൽ തന്നെ ഇങ്ങനെ ഫുൾ മാർക്കൊക്കെ വാങ്ങാന്നൊക്കെ പറയാൻ ചിലര കാര്യമല്ല. അപ്പൊ മോനെ കൊണ്ട് എന്തായാലും അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ മോനുണ്ട്. അപ്പൊ ഇനി ആയാലും ഒത്തിരി ഇതേപോലെ ചിരിച്ച മുഖത്തോടെ കൂടെ ഇനി നമുക്ക് എന്തും കാണാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഇനിയിപ്പോ പ്ലസ് ടുല് ഇതേപോലെ വരില്ലേ? അപ്പൊ നമുക്കിനി പ്ലസ് ടുലും ഇങ്ങനെ കാണുന്ന ഒരു മുഖമാണ്. അപ്പൊ ഇതേപോലെ തന്നെ മോനെ പ്ലസ് ടുലും ഏറ്റവും നല്ല മാർക്കൊക്കെ വാങ്ങാൻ സാധിക്കട്ടെ. അപ്പൊ സ്വന്തം കൂടെ കൺഗ്രാറ്റ്സ് തരികയാണ്. അപ്പൊ ഒന്നുകൂടെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾ ദ ബെസ്റ്റും കൂടെ തരികയാണ്. കാരണം ഇതേപോലെ തന്നെ ഇനി പ്ലസ് ടുവിലും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ മോൻ്റെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഒത്തിരി സന്തോഷം മക്കളെ. താങ്ക് യു സോ മച്ച്.